കുന്നുവാരം യു പി സ്കൂളിന്റെ 111-ാമത് വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. ചടങ്ങിന്റെ ഉദ്ഘാടനം ആറ്റിങ്ങൽ നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ നിർവഹിച്ചു. സുപ്രസിദ്ധ സിനി ആർട്ടിസ്റ്റ് അഖിൽ കവലയൂർ ചടങ്ങിൽ മുഖ്യാതിഥിയായി. ശാസ്ത്രജ്ഞനാകണം എന്ന് താല്പര്യമുള്ളത്, ഓക്കെ, നേവി, ഇന്ത്യൻ നേവി, ഓക്കെ ഓക്കെ, സിനിമാകാരനാകണം താല്പര്യമുള്ളവരുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ നമ്മുടെ ഈ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിലാണ് സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മൾ എന്താവണം, എങ്ങനെ ആവണം എന്ന് നമ്മുടെ എന്താണ് നമ്മുടെ അഭിരുചിക്കനുസരിച്ച്. പണ്ട് ഞാൻ നിങ്ങളെ കുറെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ വിചാരിക്കും വലുതായി വലിയ ആളായി കഴിഞ്ഞാൽ സുഖമായിട്ട് ജീവിക്കാൻ, പരീക്ഷയ്ക്ക് പഠിക്കണ്ട, വീട്ടുകാരെ അറിയത്തില്ല, സാറന്മാരെ അറിയത്തില്ല. പക്ഷെ നിങ്ങളുടെ ഏറ്റവും വലിയ കാലഘട്ടമാണ് ഈ സ്കൂൾ കാലഘട്ടം. ഞാൻ തമാശ പറഞ്ഞാണെങ്കിൽ ഒരുപാട് ഒരു പ്രശ്നമുള്ള സംഭവമാണ്. ഒരു 10-20 വയസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. പ്രാരാബ്ധങ്ങളായി ജീവിക്കാനുള്ള ബോധമായി ഇപ്പോഴും നിങ്ങൾക്ക് ഒന്നും അറിയണ്ട, പഠിച്ചാൽ മതി. അപ്പൊ എല്ലാവരും നല്ലതുപോലെ പഠിക്കണം. പിന്നെ വേറൊരു കാര്യം ഈ പറയാനുള്ളത്, നമുക്ക് ഇഷ്ടമുള്ള മേഖലയിൽ നമുക്ക് ഭാവിയിൽ വളർന്നു വരാൻ പറ്റിയാൽ അതാണ് ഏറ്റവും വലിയ കാര്യം. അതായത് ഡോക്ടർ ആവാൻ താല്പര്യമുള്ളവൻ പഠിച്ച് ഡോക്ടറായാൽ രോഗി രക്ഷപ്പെടും, അല്ലെങ്കിൽ രോഗികളാവും. അതുപോലെ ഏതൊരു മേഖലയായാലും നിങ്ങൾക്ക് താല്പര്യമുള്ള മേഖലകൾ, പഠിത്തത്തോടൊപ്പം കലാപരമായിട്ടുള്ള കഴിവുകളുള്ളവർ കലാപരമായിട്ട്. കാരണം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ സ്കൂളിൽ എന്നെ വിളിച്ചു ഒരു ആദരവ് തന്നു, കയ്യടി കിട്ടി ഞാൻ പോകുന്നു. പണ്ട് ഞാൻ സ്കൂളിൽ പരിപാടി ചെയ്യപ്പെടുന്നു ആരും ഇതേപോലെ കയ്യടിക്കായിരുന്നു. പക്ഷെ നമ്മളെപ്പോഴും നിങ്ങളെപ്പോലെ സമ്മാനം കിട്ടാതെ ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കലയോടുള്ള സ്നേഹം കൊണ്ടും പരിപാടികളുള്ള സ്നേഹം കൊണ്ടും ഇതിൻ്റെ പുറകെ ഒരുപാട് ഒരുപാട് അലഞ്ഞു തിരിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ മുമ്പ് ഈ മൈക്കിൻ്റെ മുമ്പ് നിന്ന് സംസാരിക്കാനൊരു അവസരം അല്ലെങ്കിൽ അതൊരു ഭാഗ്യം കിട്ടിയുള്ളൂ. അപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ പ്രവർത്തിക്കുക. കാരണം നമുക്കിഷ്ടമുള്ള മേഖലയിൽ പ്രവർത്തിക്കുക, അത് വിദ്യാഭ്യാസം എന്നുള്ളത് വലിയൊരു ധാരണമാണ്. ഇപ്പോഴും പറയാം, വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ നമുക്ക് എവിടെ ചെന്നാലും നമുക്ക് ഒരു കാര്യം പറയാനോ പ്രസൻറ്റ് ചെയ്യാനോ. അപ്പോൾ വിദ്യാഭ്യാസം, പ്രാഥമിക വിദ്യാഭ്യാസം പോലെ തന്നെ ഹയർ സ്റ്റഡീസും എല്ലാം പഠിച്ച് നമ്മൾക്ക് നമ്മുടെ രക്തത്തിലുള്ള എന്താണ് നമുക്ക് അഭിരുചി, അതിനനുസരിച്ച് പോകാൻ അധ്യാപകർ വഴിതെളിയിക്കട്ടെ, നിങ്ങളുടെ രക്ഷകർത്താക്കൾക്കും വഴിതെളിയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സ്കൂളച്ചം മധുജി ആർ, പി ടി എ പ്രസിഡന്റ് മൂഴിയിൽ സുരേഷ്, സ്കൂൾ മാനേജർ രാമചന്ദ്രൻ നായർ, സ്റ്റാഫ് സെക്രട്ടറി പുലരിയാർ ചന്ദ്രൻ, സുമാമണി ബാബു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നമ്മൾ കഴിക്കാനായി മേടിക്കും, പക്ഷെ കഴിക്കാറില്ല. എന്താണ് പ്ലേറ്റ് ആരാണ് പറഞ്ഞതാ? എന്താണ് പേര്? നിരഞ്ജന. മോന്റെ പേര്? മാതിന്. എത്ര പിടിക്കുന്നു? നാല്. മോള? ആ മണി. എത്ര പിടിക്കുന്നു? മൂന്നാം ക്ലാസ്. ആ ഏഴ്. നമ്മുടെ മാതൃഭാഷ എന്താണ്? മാതൃഭാഷ. അപ്പം അങ്കിൾ മലയാളത്തിൽ ഒരു കാര്യം പറയും, തെറ്റാതെ ഒരു 3 പ്രാവശ്യം പറയും. എളുപ്പമുള്ള സംഭവമാണ്, തെറ്റ് കൂടാതെ പറയും. മലയാള ടീച്ചറിന്റെ പേര് എന്താണ്? ഷൈ സാർ. ഉള്ള ആ സാറ് വരാത്ത മലയാളത്തിൽ. അപ്പം മലയാളത്തില് അങ്ങനെ ഒരു കാര്യം പറയും, തെറ്റ് കൂടാതെ ശ്രദ്ധിച്ച് കേട്ടിട്ട് പറയണം കേട്ടോ. ശുദ്ധ മസ്തിഷ്കത്തിൽ ഒരു വ്യത്യസ്ത ശ്രദ്ധക്രിയ എളുപ്പമുള്ളതാണ് ചോറ കഴിക്കാൻ. ശുദ്ധ മസ്തിഷ്കത്തിൽ ഒരു വ്യത്യസ്ത ശ്രദ്ധക്രിയ. നമ്മള് ശരീരം ചോദിച്ചു പിടിച്ചപ്പോ ഇവിടെ ചോറുകൊണ്ട് ചേരുന്നില്ല. ആര് പറയാൻ പറ്റും? അവരെ പോലുള്ളവരാണ് ഈ നാടിന് ആവശ്യം. വാ, അതായത് നമ്മൾ വേദിക്കുന്ന മൂന്ന് പേര് ആയുഷ്, ഓക്കെ,
അങ്ങനെ പറയുമ്പോൾ എന്തായാലും പറയല്ലേ, വ്യക്തി കഴിഞ്ഞാൽ മുഖം കൊടുക്കാതെ ശുദ്ധ മസ്തിഷ്കത്തിൽ ഒരു വ്യത്യസ്ത ശസ്ത്രക്രിയ മസ്തിഷ്കത്തിൽ പെട്ടത് ശുദ്ധ മസ്തിഷ്കത്തിൽ ഒരു വ്യത്യസ്ത ശസ്ത്രക്രിയ അത്രയും നല്ലൊരു കാര്യം. നീ പോണ ഇനിയോട് വരുവാണ്ട് വാ പെൺകുട്ടികളാണ് പറയുന്നത്, ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളാണ് പറയണ. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി എളുപ്പമുണ്ടോ? കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി എളുപ്പമുണ്ടോ? കൃഷ്ണമൂർത്തി ഏതാ കൃഷ്ണമൂർത്തി? കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി ശ്രീപാ കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി കുടിയെടുത്ത് വഴിയടിച്ചു വഴിയെടുത്ത് ആയുഷിനെ പറഞ്ഞ വീട് പറഞ്ഞു കുടിയെടുത്ത് വഴിയടിച്ചു വഴിയെടുത്ത് വീട് കുടിയെടുത്ത് വഴിയടിച്ചു വഴിയെടുത്ത് വീട് അതിലിരിക്കുന്ന മുതലെടുക്കാൻ മുതലെടുത്ത് നല്ലൊരു കൈ വിടണം കേട്ടോ എല്ലാവരും. പുളിയെടുത്ത് വഴിയടിച്ചു വഴിയെടുത്ത് പുളിയെടുത്തു അത് പുളിയെടുത്ത് വഴിയടിച്ചു വഴിയെടുത്ത് പുളിയടിച്ചു അത് വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കും സ്കോളർഷിപ്പ് ജേതാക്കൾക്കുമുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. തുടർന്ന് അജിത്ത് തോട്ടക്കാടിന്റെ നാടൻ പാട്ടും അരങ്ങേറി. പാടോ? അതെ പാട് പാടോ? പാട് പാട് അല്ലേ? നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടുക, നമ്മളെ നമ്മളെ മാത്രം ഇഷ്ടപ്പെടുക. Oh,
HP News, Attingal.